ലോകമെങ്ങും ഇപ്പോൾ ഉള്ള ഒരു ചർച്ച കൊറോണ എന്ന ഒരു മഹാമാരിയെ പറ്റി തന്നെയാണ് അപ്പോഴാണ് നമ്മുടെ ഭാരതത്തിന്റെ ഇങ്ങ തെക്കേയറ്റമായിട്ടുള്ള കർണാടകയിൽ നിന്നും ഒരു ടെക്കി ഒരു ഐടി വിദഗ്ധനായിട്ടുള്ള ഒരു മത തീവ്രവാദി ഒരു ജിഹാദി പക്കാ ജിഹാദി ഇവൻ പരസ്യമായി കൊറോണ വ്യാപിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് അന്വേഷിച്ച പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് ഇയാളെ പറ്റിയുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച കർണാടക പോലീസ് അന്താളിച്ചു പോയിരിക്കുന്നു കാരണം പരസ്യമായി തുമ്മി കൊറോണ വ്യാപിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഈ ജിഹാദി ടെക്കിയായിട്ടുള്ള ജിഹാദിക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരസ്യമായി തുമ്മി ബോധപൂർവം കൊറോണ പടർത്താൻ ആഹ്വാനം ചെയ്ത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള 25-കാരനായിട്ടുള്ള മുജീബ് മുഹമ്മദ് ഇയാൾക്ക് തീവ്രവാദ സംഘടനകളുമായി കൃത്യമായ ബന്ധമുണ്ട് എന്നതാണ് കർണാടക പോലീസ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ള കാര്യം അതായത് ഇയാൾ മുജീബിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഹൈക്കോടതിയിൽ പോലീസ് സമർപ്പിച്ച കേസ് ഡയറിയിലാണ് ഇയാളുടെ തീവ്രവാദ ബന്ധങ്ങളെ പറ്റിയിട്ടുള്ള തെളിവുകൾ സമർപ്പിച്ചിട്ടുള്ളത് അത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് കേസ് ഡയറി പരിശോധിച്ച ജസ്റ്റിസ് കെ എസ് മുടകൽ പ്രതിയുടെ ജാമ്യാപേക്ഷ ഇതുകൊണ്ട് തന്നെ നിരസിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൗലിക അവകാശത്തെക്കാൾ ഇന്ത്യയുടെ പരമാധികാരം സാഹോദര്യം സമഗ്രത എന്നിവയ്ക്കാണ് മുൻഗണനയെന്നാണ് ജസ്റ്റിസ് ഈ ജാമ്യാപേക്ഷ തെള്ളിക്കൊണ്ട് പറഞ്ഞത് വളരെ കൃത്യമായ രീതിയിലാണ് ജസ്റ്റിസ് കെ എസ് മുതകൽ ഈ മുജീബ് മുഹമ്മദ് എന്ന ജിഹാദിയുടെ ജാമ്യാപേക്ഷ തെള്ളിക്കൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ് മൗലിക അവകാശത്തെക്കാൾ ഇന്ത്യയുടെ പരമാധികാരം സാഹോദര്യം സമഗ്രത എന്നിവയ്ക്കാണ് കോടതി പ്രാധാന്യം നൽകുന്നത് എന്നത് ജിഹാദികൾക്കും രാഷ്ട്രവിരുദ്ധർക്കും ചെകിടിനേത്ത ഏറ്റവും വലിയൊരു അടിയായി തന്നെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് മുജീബിനെതിരെയുള്ള തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ടെന്നും ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ഉദ്യോഗസ്ഥൻ പോലും അന്വേഷണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും കർണാടക കോടതിയിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന കാര്യത്തിൽ കേസ് ഡയറിയിൽ സൂചിപ്പിച്ചിരുന്നു ഈ നിരീക്ഷണങ്ങളെല്ലാം തന്നെ കോടതി മുഖവിലക്കെടുത്തിരുന്നു മാത്രമല്ല ഈ മുജീബ് മുഹമ്മദ് ബഹ്റൈനിലും കുവൈറ്റിലും നേരത്തെ താമസിച്ചിരുന്നതായും ഈ കാലയളവിൽ തീവ്ര മതപ്രസംഗങ്ങളും ദേശവിരുദ്ധ ആശയങ്ങളും ഇയാളെ സ്വാധീനിച്ചതായും തീവ്ര ഇസ്ലാമിക് വിവരങ്ങൾക്ക് വേണ്ടി മുജീബ് ഒരു പാകിസ്ഥാൻ വാട്സാപ്പ് നമ്പർ പോലും പങ്കുവച്ചതായും പോലീസ് കോടതിയിൽ കൃത്യമായ രീതിയിൽ തെളിവുകൾ സഹിതം ധരിപ്പിച്ചിട്ടുണ്ട് അതിനാൽ അന്വേഷണം നടക്കുകയാണെന്നും ഈ ഒരു അവസരത്തിൽ ഈ ജിഹാദിക്ക് ജാമ്യം നൽകരുതെന്നുമാണ് കർണാടക പോലീസ് ഹൈക്കോടതിയിൽ വാദിച്ചത് കോടതി ഇത് വളരെ സർവാത്മന സ്വീകരിക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത് പരിഗണിച്ച കോടതി FIR-ൽ പരാമർശിക്കുന്ന കുറ്റകൃത്യങ്ങൾ മാത്രമാണോ ഉള്ളതെന്ന് അറിവായിട്ടില്ലെന്നും അതിനാൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്നും അസന്നിഗ്ധമായി തന്നെ നിരീക്ഷിക്കുകയായിരുന്നു ഇത് വലിയൊരു തിരിച്ചടിയാണ് ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മുജീബ് മുഹമ്മദിന് കേസ് ഡയറിക്കൊപ്പം പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പ്രതിക്ക് വിവിധ ബാങ്കുകളിലായി 6 അക്കൗണ്ടുകൾ ഉള്ളതായി രേഖപ്പെടുത്തിയിരുന്നു ഇതും ജസ്റ്റിസ് ജാമ്യാപേക്ഷ പരിഗണിക്കവേ പരാമർശിച്ചു പോയി എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മുജീബിനെതിരെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് കോടതി വിലയിരുത്തി നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും ഉണ്ടായിരുന്നുവെങ്കിലും വിരോധം വിദ്വേഷം ശത്രുത എന്നിവയ്ക്ക് കാരണമാകുന്ന സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു കൊറോണ പകർച്ചവ്യാധി മൂലം ലോകം മുഴുവൻ ആശങ്കയിലായിരിക്കുമ്പോൾ ഇത്തരം പ്രചരണങ്ങൾ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുമെന്നും ജസ്റ്റിസ് മുതകൽ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് നിരീക്ഷിച്ചിരിക്കുന്നു എന്നതാണ് വളരെ വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന ഒരു കാര്യം കാരണം ഇത്ര വിദ്യാഭ്യാസവും സമൂഹത്തിൽ മികച്ച സ്ഥാനവും ഉണ്ട് ചെറുപ്പമാണ് നമുക്കറിയാം ആഗോളതലത്തിൽ ഒക്കെയും വലിയ രീതിയിലുള്ള ഇപ്പോഴത്തെ മുഖ്യധാര നവമാധ്യമ ശൃംഖലകളിലെല്ലാം സജീവമാണ് മാത്രമല്ല ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റി കൃത്യമായ ധാരണയുള്ള ഒരു വിദ്യാഭ്യാസമുള്ള ഒരു 25-കാരനായിട്ടുള്ള ഒരു മുസ്ലിം യുവാവ് അയാൾ തീവ്രവാദത്തിലേക്ക് ആകർഷ്ടനായിക്കൊണ്ട് ലോകമെമ്പാടും നശിപ്പിക്കാൻ വേണ്ടി തുപ്പി കൊറോണ പരത്തണമെന്ന ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത് ഈ ജിഹാദികളുടെ മാനസികാവസ്ഥ ഇത്തരത്തിൽ മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിയെ ഈ ഒരു അവസരത്തിൽ പുറത്ത് വിടുന്നത് കൃത്യമായ രീതിയിൽ സമൂഹത്തിന് അപകടമാണെന്ന് കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന വാർത്ത ജാമ്യം ലഭിക്കുന്നതിനായി മുജീബിന് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മുജീബിന്റെ അഭിഭാഷകൻ ഒരു സ്വകാര്യ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു എന്നാൽ മുജീബിന്റെ മാനസിക നില പരിശോധിക്കാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിലെ പരിശോധന അവിടേക്ക് പരിശോധനയ്ക്ക് അയക്കാൻ കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് മുജീബിന്റെ അഭിഭാഷകൻ ഈ അവകാശവാദം പിൻവലിച്ച് തടിയൂരി എന്ന ഒരു കാര്യം കൂടിയാണ് ഇതിനോട് പ്രസക്തമായ രീതിയിൽ ചേർത്ത് വെക്കേണ്ടത് ഇൻഫോ
ഇൻഫോസിസിലെ ടെക്നിക്കൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്തിരുന്ന മുജീബ് മുഹമ്മദ് മാർച്ച് 27നാണ് കൊറോണ പടർത്താൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ആ പോസ്റ്റിൽ തൻ്റെ പോസ്റ്റിലൂടെ ആഹ്വാനം ചെയ്തത്. നമുക്ക് കൈകോർക്കാം, പുറത്തു പോയി പരസ്യമായി വായ തുറന്ന് തുമ്മാം, വൈറസ് പടർത്താം എന്ന സന്ദേശമാണ് ഈ ജിഹാദി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് എന്നതാണ് ഏറ്റവും വലിയ രീതിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത്. എത്രത്തോളം മതവെറിയനാണ്, എത്രത്തോളം സമൂഹത്തെ വെറുക്കുന്ന ഒരു മനുഷ്യനാണ്, എത്രത്തോളം ജനങ്ങളെ മറ്റുള്ള മനുഷ്യൻ്റെ ജീവനെ പുല്ലുവില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മുജീബ് മുഹമ്മദ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിവാദമായതോടെ ഈ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് വലിയ തോതിൽ വിവാദമായതോടുകൂടിയാണ് ക്രൈംബ്രാഞ്ച്, സിറ്റി ക്രൈംബ്രാഞ്ച് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വ്യാപക പ്രതിഷേധം ഉയർന്ന തോതെ ഇൻഫോസിസ് ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. എന്തായാലും മുജീബ് മുഹമ്മദ് എന്ന 25കാരനായിട്ടുള്ള ടെക്കിയുടെ പരസ്യമായി തുമ്മി കൊറോണ പരത്താനുള്ള ഒരു ആഹ്വാനം, അതിനെ സംബന്ധിക്കുന്ന തരത്തിലേക്ക് ഇയാൾക്കിപ്പോൾ ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി, ഇതെല്ലാം തന്നെ മൗലിക അവകാശത്തെക്കാൾ പരമപ്രധാനം ഇന്ത്യയുടെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും രാജ്യത്തിൻ്റെ സാഹോദര്യവും സമഗ്രതയും സമത്വവും ഒക്കെയാണെന്ന് നിരീക്ഷിച്ചുകൊണ്ട് കർണാടക ഹൈക്കോടതി തെളിയിരിക്കുന്നു എന്നതാണ് വലിയ ശുഭോത്കരമായ കാര്യം. ഇതെല്ലാം തന്നെ ഇത്തരത്തിലും ഈ ഒരു വറുതിയുടെ കാലത്ത്, ഈ ഒരു ദുരിതത്തിൻ്റെ കാലത്ത്, ഈ ഒരു ആശങ്കയുടെ കാലത്ത് ജിഹാദികൾ എത്രത്തോളം കൃത്യമായ രീതിയിലാണ് ലോകത്തെ നശിപ്പിക്കുവാനുള്ള തന്ത്രങ്ങളുമായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്, അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് മുജീബ് മുഹമ്മദ് എന്ന 25കാരൻ. ഇയാൾക്ക് നിരവധി തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട്. മാത്രമല്ല ബഹ്റൈൻ, കുവൈറ്റ് എന്നീ സ്ഥലങ്ങളിൽ ഇയാൾ താമസിച്ച സമയത്ത് രാജ്യവിരുദ്ധ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുവാൻ പാകിസ്ഥാനിലെ ഒരു വാട്സാപ്പ് നമ്പർ വരെ ഇയാൾ പങ്കുവച്ചിരുന്നു എന്ന കാര്യമാണ് വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നത്. നിരവധി മുജീബ് മുഹമ്മദ്മാർ ഇനിയും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെല്ലാം തന്നെ പിടിക്കപ്പെടേണ്ടതാണ്. ദേശീയ അന്വേഷണ ഏജൻസി അതിന് കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് മുജീബ് മുഹമ്മദിനെ പോലെയുള്ള ജിഹാദികളുടെ അറസ്റ്റ് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്.